ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതിന് പ്രകടമായ ഉദാഹരണമാണ് വയനാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഉരുൾപൊട്ടലിൽ സർവ്വതും തകർത്തെറിയപ്പെട്ട വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് നാട്ടുകാരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർക്ക് അവരുടെ കുടുംബത്തെ നഷ്ടപ്പെട്ടതും നോവുന്ന കാഴ്ചകളാണ്. ദുരന്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ എല്ലാ വകുപ്പുകളുടെയും കേന്ദ്രീകൃത സംവിധാനമുണ്ടാക്കി രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് സംസ്ഥാന സർക്കാരാണ്. പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ് തുടങ്ങി റവന്യൂ, മെഡിക്കൽ സംവിധാനങ്ങളെയും ഭക്ഷ്യവകുപ്പിനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും വരെ ഉൾപ്പെടുത്തി കൂട്ടിയോജിപ്പിച്ച രക്ഷാദൌത്യമാണ് ഇപ്പോഴും ദുരന്ത മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. NDRFനെയും വ്യോമസേനയും ഉൾപ്പെടെ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളുടെ സേവനം തേടാൻ ഒരു നിമിഷം പോലും കേരള സർക്കാർ വൈകിയിട്ടില്ല. ഇത് കർണാടക സർക്കാരും കണ്ടുപഠിക്കേണ്ട പാഠമാണ്. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ കേരള സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ചെറിയ ഒരു ശതമാനം ഇടപെടൽ കർണാടക സർക്കാരും നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുന്ന അർജുൻ ഉൾപ്പെടെയുള്ളവരെ ഒരുപക്ഷെ കണ്ടെത്താമായിരുന്നു. മനുഷ്യജീവന് കേരളം നൽകുന്ന പ്രാധാന്യം എന്താണെന്നതുകൂടി വയനാട്ടിലെ രക്ഷാപ്രവർത്തനം രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മരണസംഖ്യ എത്രയാണെന്നത് ഇപ്പോഴും വ്യക്തമായി ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, രക്ഷാപ്രവർത്തനം കൂടി വൈകിയിരുന്നെങ്കിൽ ആ പ്രദേശമാകെ ശവപ്പറമ്പായി മാറുമായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞവരിൽ വലിയ ഒരു വിഭാഗത്തെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. താൽക്കാലിക പാലത്തിലൂടെയും മറ്റും നിരവധി പേരെയാണ് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം 5 മണിയോടെ ഇരുട്ടാകുന്ന മേഖലയാണ് മുണ്ടക്കൈ. അവിടെ താൽക്കാലിക മാർഗത്തിലൂടെ രാത്രി 7:30 വരെ കൊണ്ടുവന്നത് 486 പേരെയാണ്. ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാതെ കുറച്ചിട്ടുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ 400-ലധികം പേർ മറ്റൊരു ഭീതിപ്പെടുത്തുന്ന രാത്രി കൂടി പ്രതീക്ഷയറ്റ് ദുരന്തമുഖത്ത് കഴിയേണ്ടി വരുമായിരുന്നു. ഉരുൾപൊട്ടൽ നടന്ന അർദ്ധരാത്രി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പോലും തിരികെ എത്തി അരയ്ക്കൊപ്പം ചെളിയിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ കാഴ്ച മലയാളിളിയുടെ മനോവീര്യം തുറന്നു കാട്ടുന്നതാണ്. ചെളിയിലും പാറകൾക്കിടയിലും കുടുങ്ങിയവരെ ജീവൻ പണയം വെച്ചാണ് ദുരന്തമുഖത്തു നിന്ന് ഇവർ രക്ഷിച്ചത്. സർക്കാർ തീരുമാനപ്രകാരം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരായ മുഹമ്മദ് റിയാസും K. രാജനും ദുരന്ത സ്ഥലത്ത് നേരിട്ടിറങ്ങിയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ ഈ നടപടി രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർക്കും വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. ചെളിയിലിറങ്ങി മന്ത്രിമാർ തന്നെ നേരിട്ട് ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നത് അപൂർവ കാഴ്ചയാണ്. അത്തരമൊരു കാഴ്ചയ്ക്ക് കൂടിയാണ് വയനാട് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും ചെയ്ത് പൂർത്തീകരിക്കാതെ വയനാട്ടിൽ നിന്ന് മടങ്ങില്ലെന്ന നിലപാടിലാണ് മന്ത്രിസംഘമുള്ളത്. ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും 2018-19 കാലഘട്ടത്തിൽ നടന്ന പ്രളയത്തെയും കരിപ്പൂരിൽ നടന്ന വിമാന അപകടത്തെയും അതിജീവിക്കാൻ കേരളത്തിന് കരുത്തായതും സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലും മലയാളിയുടെ ഒത്തൊരുമയും മൂലമാണ്. മേപ്പാടിയിൽ ഇപ്പോൾ കാണുന്ന ഈ ഒത്തൊരുമ ശിരൂരിൽ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ കാണാൻ സാധിച്ചില്ലെന്നത് ഈ രണ്ട് പ്രവർത്തനങ്ങളെയും താരതമ്യപ്പെടുത്തിയാൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയതും അതുതന്നെയാണ്. കർണാടകയിലെ ശിരൂരിൽ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും രണ്ട് തട്ടിലാണ് പ്രവർത്തിച്ചത്. പ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് എത്താമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം അതൊന്നും ഉപയോഗപ്പെടുത്തിയിരുന്നില്ലെന്നാണ് മുഹമ്മദ് റിയാസ് തുറന്നടിച്ചത്. രാത്രി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ സുഹൃത്തുക്കൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച വീട്ടുകാർ, ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, ഈ പട്ടിക നീളുകയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ മാനസിക ആഘാതത്തിലാണിപ്പോൾ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമമാണ് സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും നിർവഹിക്കുന്നത്. ഇക്കാര്യത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല. 9 മന്ത്രിമാരാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്.
പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ് എല്ലാവരും ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ദുരന്ത മേഖലയിലേക്ക് എത്തുന്നുമുണ്ട്. ഇതുവരെ തിരുവനന്തപുരത്തിരുന്നാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ബുധനാഴ്ച ഉച്ചവരെ മാത്രം 4 യോഗങ്ങളാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. അതിപ്പോഴും ഇടയ്ക്കിടെ തുടരുന്നുമുണ്ട്. ചാലിയാർ കേന്ദ്രീകരിച്ചാണ് ഇനി കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടതുള്ളത്. അതിനായുള്ള നീക്കങ്ങളും സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നിരവധി മൃതദേഹങ്ങളാണ് ചാലിയാറിലൂടെ ഒലിച്ചുപോയി നിലമ്പൂർ ഭാഗത്തെത്തിയത്. മുണ്ടക്കൈ മുതൽ നിലമ്പൂർ വരെ ഇതിനായി വ്യാപകമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ നടപടി ഉണ്ടാകും. വയനാട്ടിലെ ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളിയുടെ ഒത്തൊരുമ ദുരന്തമുഖത്തും പ്രകടമായതിന് സോഷ്യൽ മീഡിയകളിലും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ബോളിവുഡ്, കോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയാണ് വയനാടിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇതിനകം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്.